അപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഉലുവ കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം വയ്ക്കണേ നോക്കാം. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് വരും, ഉലുവ എന്ന് പറയുന്നത് നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഉലുവ നമുക്ക് വണ്ണം കൂട്ടാനും അതുപോലെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലുവ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഉലുവ എങ്ങനെയാണ് നമുക്ക് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് ഒരു ബൗൾ എടുക്കുക കേട്ടോ. അതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പോളം എടുക്കുക കേട്ടോ. നമുക്ക് ഇത് മാക്സിമം ഒരു കപ്പ് നിങ്ങൾ കുടിച്ചാൽ മതി, അതും കൂടുതലൊന്നും കുടിക്കേണ്ട കാര്യമില്ല. ഒരു കപ്പ് മാത്രം എടുക്കുക കേട്ടോ. നോർമൽ വെള്ളം എടുക്കുക. ഇപ്പോൾ നമ്മൾ ചൂടാക്കിയ വെള്ളം അങ്ങനത്തെ വെള്ളമൊന്നും എടുക്കരുത് കേട്ടോ. ഇപ്പോൾ ചിലടൊക്കെ വീട്ടിൽ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചതൊക്കെ തണുത്തിരിക്കും, ആ ഒരു വെള്ളം എടുക്കുക. അപ്പോൾ അതൊന്നും എടുക്കരുത്. അങ്ങനത്തെ ആ ഒരു ചൂടാക്കിയിട്ടുള്ള ഒരു വെള്ളം നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയേ ചെയ്യരുത്. നമുക്ക് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നോർമൽ വെള്ളമാണ്, നമ്മൾ പച്ചവെള്ളം എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അതിപ്പോൾ ഒരു കപ്പ് എടുക്കുക. ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല. നമുക്കിത് രാവിലെയും വൈകിട്ടും കുടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു ഗ്ലാസ്സോളം മാത്രം കുടിച്ചാൽ മതിയാകും. ഇനി ഇതിലോട്ട് ഞാൻ അടുത്ത് ചേർക്കുന്നത് നമ്മൾ നല്ല പൊടിച്ചിട്ടുള്ള ഉലുവയാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഉലുവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. ഒത്തിരി അങ്ങ് ആയിപ്പോയാൽ നമുക്ക് ആ ഒരു വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു കമറിപ്പൊക്കെ തോന്നും. അപ്പോൾ ജസ്റ്റ് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൊടിയാണെങ്കിലും നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉലുവയുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുഴുവൻ ഉലുവയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ഇപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു അര ടീസ്പൂണോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൽക്കണ്ണം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നിങ്ങളിപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൊടിച്ച ഉലുവ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളിപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ടൈം നമ്മളിതിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ മുഴുവൻ ഉലുവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് രാത്രി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ ഇത് കുടിക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ ടൈം വേണ്ടി വരും ആ ഉലുവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിപ്പം പൊടിച്ച ഉലുവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറോളം ടൈം മാത്രം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതിയാകും. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ടൈം നമുക്കിത് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറോളം ടൈം നിങ്ങൾ മാക്സിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്കിതിപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കുടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഇതുപോലെ നിങ്ങൾക്ക് അരിച്ചൊഴിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ ഉലുവ എടുക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഉലുവ രാത്രി തലേദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉലുവയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചവച്ച് കുടിക്കാം, ഇല്ലാതെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അങ്ങനെയും കുടിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ജസ്റ്റ് ഒരു 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സ് കൂടി ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. താങ്ക് യു.